ഓം ശ്രീ സായിരാം. വൃന്ദാവനിലെ കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം വളരെ കുറവ്. പുതിയ ഹോസ്റ്റൽ പണിയാൻ സ്വാമി നിർദ്ദേശിച്ചു. കേണൽ ജോഗറാവു അതിനുള്ള ഏർപ്പാടുകൾ തുടങ്ങി. സ്വാമി സ്ഥലം പോയി കണ്ടു. തിരിച്ച് ഭവൻ കുട്ടികൾ താമസിക്കുന്ന താൽക്കാലിക ഹോസ്റ്റലിലെത്തി. അപ്പോൾ ഒരു കൊച്ചുകുട്ടി സ്വാമിക്കൊരു കത്ത് കൊടുത്തു. സ്വാമി അത് വായിച്ചു. തിരുമുഖം കരുണാപൂർണമായി. ഭവൻ കുട്ടിയോട് ചോദിച്ചു, ഞാനിത് വാർഡനെ കാണിക്കട്ടെ? സ്വാമിയുടെ ഇഷ്ടം പോലെ ആ വിദ്യാർത്ഥി പറഞ്ഞു. വാർഡൻ കത്ത് വായിച്ചു. കത്തിലെ സാരം ഇങ്ങനെയായിരുന്നു, സ്വാമി ഞങ്ങൾ നല്ല കുട്ടികളല്ലേ? ഞങ്ങൾ അനുസരണക്കേട് കാണിക്കുന്നുണ്ടോ? ഞങ്ങളെ വൃന്ദാവനിൽ നിന്നും മാറ്റില്ലേ സ്വാമി? ഞങ്ങൾക്ക് സ്വാമിയുടെ സാമീപ്യം വേണം. പുതിയ ഹോസ്റ്റൽ വളരെ ദൂരെയാണ്. പിന്നെ ഞങ്ങൾക്ക് സ്വാമിയെ കാണാൻ വിഷമമാകും. അവിടെ തന്നെയാണ് ഹോസ്റ്റൽ വേണമെന്ന് ഭഗവാന്റെ ഇച്ഛയെങ്കിൽ ഭഗവാന്റെ വസതിയും അവിടെ ഉണ്ടാക്കണേ. എവിടെയായാലും കുഴപ്പമില്ല, ഞങ്ങൾക്കടുത്ത് സ്വാമി വേണം. കത്ത് ഇങ്ങനെയായിരുന്നു. ഭഗവാൻ ഉടൻ തന്നെ ജോഗറാവിനെ വിളിപ്പിച്ചു. സ്വാമി പറഞ്ഞു, ഹോസ്റ്റൽ ദൂരെ എന്നാണ് കുട്ടികൾ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, അല്ല സ്വാമി, അടുത്ത കോമ്പൗണ്ടിൽ തന്നെയാണല്ലോ. സ്വാമി ചോദ്യഭാവത്തിൽ പ്രിൻസിപ്പളിൻ്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹം പറഞ്ഞു, ഭഗവാനെ, കുട്ടികൾ അവരുടെ മാതാപിതാക്കളെ വിട്ട് ഇവിടെ വന്ന് താമസിക്കുകയാണ്. സ്വാമിയുടെ സ്വാമീപ്യം അവർ വളരെയേറെ ഇഷ്ടപ്പെടുന്നു. അതും കൂടി അവർക്ക് നഷ്ടപ്പെട്ടാൽ അവർ ഭഗവാന്റെ സ്വാമീപ്യം കൊതിക്കുന്നു സ്വാമി. ഉടൻ തന്നെ ഭഗവാന്റെ കൽപ്പനയുണ്ടായി. ജോഗറാവു, പ്ലാൻ മാറ്റു. ഇതിനടുത്ത് തന്നെ അവർക്കുള്ള ഹോസ്റ്റൽ പണിയൂ. പ്ലാനും തീരുമാനങ്ങളും മാറ്റുവാൻ ഒരൊറ്റ സെക്കൻഡേ ഭഗവാന് വേണ്ടി വന്നുള്ളൂ. ചിന്തിച്ചുള്ളൂ, പ്രാർത്ഥനയാണ് നമ്മുടെ ശക്തി, പ്രാർത്ഥനയാണ് ഭഗവാന്റെ ദൗർബല്യവും. എനിക്ക് സ്വാമിയെ സ്നേഹിക്കാൻ കഴിയണം സ്വാമി എന്ന് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. ജയ് സായിരാം. ജയ് ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജി കി ജയ്.